നമസ്കാരം സ്വപ്ന സുരേഷ് ഇതുപോൾ കേരളം മുഴുവൻ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് സ്വപ്ന സുരേഷ് നല്ല പേര് മതം മാറി വേറെ പേര് സ്വീകരിച്ചു എന്ന് ചില വാർത്തകൾ കേൾക്കുന്നുണ്ട് സ്ഥിരീകരിച്ചിട്ടില്ല നമുക്ക് അറിയില്ല മുംതാസ് ബീഗം എന്നൊക്കെ പേര് കേൾക്കുന്നു മാത്രമല്ല ഒരു വിദേശ മലയാളിയായ ഒരു വ്യവസായിയെ ചെറുകിട വ്യവസായിയെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തു ഇപ്പോൾ ആ വ്യവസായി ജയിലിലാണെന്ന് പറയുന്നു മതം മാറി അതേ നിലയ്ക്ക് തന്നെ നിൽക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എൻഐയുടെ പിടിയിലായപ്പോൾ കണ്ടിരുന്നത് പർദ്ദയിട്ട് ഒക്കെ നിൽക്കുന്നതാണ് അത് ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്തായാലും സ്വപ്ന പ്രഭ സുരേഷ് എന്നുതന്നെയാണ് പാസ്പോർട്ടിലെ പേര് എന്നാണ് അറിയാൻ കഴിയുന്നത് മതം മാറിയോ പേര് മാറിയോ അതൊന്നും നമുക്കറിയില്ല പക്ഷേ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ചില ആളുകൾ പറഞ്ഞു തരുന്നുണ്ട് അതായത് തിരുവനന്തപുരത്ത് പൂവാറിലുള്ള ഒരു റിസോർട്ടിൽ നടന്ന ചില ലീലാവിലാസങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സ്വപ്ന സുരേഷും ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ബർമുഡ ധരിച്ച് അവിടുത്തെ സ്വിമ്മിംഗ് പൂളുകളിൽ നീരാടി അതുപോലെ തന്നെ അവിടെ ആ റിസോർട്ടുകളിൽ ദിവസങ്ങളോളം താമസിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സത്യമാണോ അറിയില്ല എന്നായാലും എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളിലും ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു വിവരം പ്രേക്ഷകരെ ഒന്ന് അറിയിക്കുകയാണ് മാത്രമല്ല ഇവർക്ക് ഒരുപാട് പേരുമായിട്ട് കേരളത്തിലും ദുബൈയിലും അതുപോലെ ഒരുപാട് ബിസിനസ് മാഗ്നറ്റ്സുമായിട്ട് വലിയ കച്ചവട പ്രമുഖരുമായുള്ള ഒരു അഭേദ്യമായ ബന്ധമാണ് സ്വപ്ന സുരേഷ് കാത്ത് സൂക്ഷിച്ചു പോന്നിരുന്നത് നമ്മൾ സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയല്ല എന്നാലും പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ബ്രഹ്മനും തടുക്കാനാകില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് തിരുവനന്തപുരത്തെ കാര്യം ഇവരുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ഈ സ്വപ്ന സുരേഷിൻ്റെയും അതുപോലെ ഒരു ബന്ധുവിൻ്റെയും ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മറ്റും ഒരു ബന്ധുവായ സ്ത്രീ ഈ റിസോർട്ടിലെത്തിയപ്പോൾ റിസോർട്ടിലേക്ക് ഇവരെ വിളിച്ചു വരുത്തുകയായിരുന്നു റിസോർട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് നേരത്തെ വിവരിച്ചത് കുട്ടി നിക്കറുമിട്ട് സ്വപ്നയും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും അവിടെ നീരാട്ട് നടത്തുകയായിരുന്നു മാത്രമല്ല അവർ ജ്യൂസിൽ മദ്യമൊഴിച്ച് കഴിക്കുകയായിരുന്നു എന്നൊക്കെ ചില ആളുകൾ ദൃക്സാക്ഷികൾ തന്നെ ആ റിസോർട്ടിലെ തന്നെ ചില ജീവനക്കാരും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ പറയുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് ഉറപ്പില്ല എന്തൊക്കെ വന്നാലും ശരി ഇത് ഈ രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു അത്യാഡംബരപൂർവമായ ജീവിതം വളരെ സുഖലോലുപയായി തന്നെ ജീവിച്ചു വരികയായിരുന്നു സ്വപ്ന സുരേഷ് ഈ പണമെല്ലാം എവിടെ നിന്ന് കിട്ടി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ 8 പ്രാവശ്യം സ്വർണം കടത്തിയെന്ന് ഇപ്പോൾ എൻഐയോട് സമ്മതിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല താൻ ഒരു കാരിയർ മാത്രമായിരുന്നുവെന്നും മറ്റ് പലർക്കും വേണ്ടിയാണ് ഈ ഒരു ജോലി ചെയ്തിരുന്നത് ഈ കള്ളക്കടത്ത് നടത്തിയിരുന്നത് എന്നും സ്വപ്ന സുരേഷ് എൻഐയോട് സമ്മതിച്ചതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് സ്ഥിരീകരിച്ച് വരുന്നതേയുള്ളൂ എന്തൊക്കെയായാലും ശരി ആർക്കുവേണ്ടിയായാലും ഇത് ആർക്കു വേണ്ടിയാണ് എന്നുള്ള കാര്യം ഉടൻ തന്നെ വെളിവാകുമെന്നാണ് റിപ്പോർട്ട് ഉടൻ തന്നെ ഈ ഒരു വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും ആർക്കു വേണ്ടിയാണ് സ്വർണം കടത്തിയത് എന്തിനു വേണ്ടിയാണ് സ്വർണം കടത്തിയത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ പലകുറി ചോദിച്ചതാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർക്കൽ അതുപോലെ പല തരത്തിൽ ഈ സ്വർണം പല മേഖലകളിലേക്ക് എത്തിച്ച് ടാക്സ് വെട്ടിച്ച് എത്തിച്ച് പല ജ്വല്ലറി ഗ്രൂപ്പുകൾക്ക് ഗൾഫിലും ഇന്ത്യയിലും അതുപോലെ കേരളത്തിലുമൊക്കെ വേരുകളുള്ള ബ്രാഞ്ചുകളുള്ള ജ്വല്ലറി ഗ്രൂപ്പുകൾക്ക് ഒരു പ്രത്യേക ജ്വല്ലറിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘമാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്നുള്ള സൂചനകളാണ് അവരുടെ ഇപ്പോൾ സ്വകാര്യ ജീവിതം അല്ലെങ്കിൽ റിസോർട്ടിൽ താമസിക്കുന്നു അല്ലെങ്കിൽ മദ്യപിക്കുന്നു അതൊക്കെ അവരുടെ സ്വകാര്യതയാണ് പക്ഷേ മദ്യപിക്കാൻ ഒപ്പം ഉണ്ടായിരുന്നത് കേരള സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത് മാത്രമല്ല ഈ ചെന്ന സ്ത്രീയോട് മദ്യം വേണോ എന്ന് ചോദിച്ചു ജ്യൂസിൽ പഴച്ചാറിൽ മദ്യമൊഴിച്ച് കുടിക്കുകയായിരുന്നു അതുപോലെ തന്നെ അവർ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി എന്നാണ് റിസോർട്ട് ജീവനക്കാർ ഈ സ്ത്രീയോട് പറഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയായാലും ഈ കിട്ടുന്ന പണമൊക്കെ തന്നെ ഇതുപോലെ ആഡംബരപൂർവമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു പിടിക്കപ്പെടും എന്ന് ഈ സ്ത്രീ ഒരിക്കലും ചിലപ്പോൾ വിചാരിച്ച് കാണില്ല കാരണം അതുപോലെയുള്ള സ്വാധീനങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സ്വാധീനമാണ് സോളാർ സരിതയുടെ 100 ഇരട്ടി സ്വാധീനമാണ് ഈ സ്വർണ സ്വപ്നയ്ക്കുള്ളത് അത് ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാകും കോൺഗ്രസ്സുകാർ പറയും അത് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ്സുകാർ പറയും അത് അവരുടെ ന്യായീകരണം രാഷ്ട്രീയം അതവിടെ നിൽക്കട്ടെ സാധാരണക്കാർക്ക് കമ്പയർ ചെയ്യാമല്ലോ സോളാർ സരിതയുടെ ബന്ധങ്ങൾ അതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും അതുപോലെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതുപോലെ തന്നെ വിവിധ വിദേശ ഏജൻസികളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുന്നു പക്ഷേ ഇതുപോലെ വരില്ല ഇത് UAE രാജകുടുംബാംഗം മുതൽ കോൺസുലേറ്റ് മുതൽ ഇങ്ങോട്ട് ഉദ്യോഗസ്ഥർ IAS ഉദ്യോഗസ്ഥർ IPS ഉദ്യോഗസ്ഥർ അതുപോലെ പോലീസിലെ മറ്റുദ്യോഗസ്ഥർ മന്ത്രിമാർ ആരാണ് കൂട്ടില്ലാത്തത് എല്ലാവരും ഉണ്ട് കൂട്ട് ഒരു വലിയ കൂട്ടം വലിയൊരു ശൃംഖല മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നു അതിന് നടുക്ക് നിന്നാണ് ഈ തെണ്ടിത്തരം കാണിച്ചുകൊണ്ടിരുന്നത് ഈ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവൾ വിചാരിച്ചു ആരായാലും പിടിക്കപ്പെടില്ല തനിക്കിഷ്ടം പോലെ നടക്കാം തനിക്കിഷ്ടം പോലെ വീട് വയ്ക്കാം ഇഷ്ടം പോലെ സ്വർണം കടത്താം
കോൺസുലേറ്റിൽ ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം കടത്താം, എന്ത് കാണിച്ചാലും തന്നെ ഇവരൊക്കെ സംരക്ഷിച്ചുകൊള്ളും. പുറത്തു തട്ടുന്നവരും കൂടെ നിൽക്കുന്നവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തവരും കെട്ടിപ്പിടിച്ചവരും ഒരുമിച്ച് താമസിച്ചവരും ഒക്കെ തന്നെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ഈ സ്വപ്നയെ മുന്നോട്ട് നയിച്ചത് എന്നാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. മാധ്യമങ്ങളിലെല്ലാം ഇവരുടെ നിറം പിടിപ്പിച്ച കഥകളുമുണ്ട്, യാഥാർത്ഥ്യങ്ങളുമുണ്ട്. അതിൽ ചിലതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇവർ കേരളം മുഴുവൻ ദുബൈയിലും അതുപോലെ വിദേശത്തും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അങ്ങ് മാദക നൃത്തമാടുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇക്കിളി കഥകളുമാണ് പുറത്തു വരുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇക്കിളി കഥകളൊന്നും നമുക്ക് വിഷയമല്ല. ഇക്കിളി കഥകളൊക്കെ നമ്മൾക്ക് ആദ്യമൊന്ന് രസത്തിന് പറഞ്ഞു പോകാം എന്നുള്ളതല്ലാതെ ഇതിൻ്റെ തീവ്രത, ഈ സ്വർണ്ണക്കടത്ത് എന്ന ഈ വിഷയത്തിൻ്റെ തീവ്രതയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നതെങ്കിൽ അത് അതിതീവ്രമാണ്. അത് ഒരു രാജ്യത്തിൻ്റെ, ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ ഉതകുന്ന, ഒരു സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ തകർക്കുന്ന, തീവ്രവാദ ബന്ധങ്ങൾക്ക് പണമെത്തിക്കുന്ന, രാഷ്ട്രീയ കോമരങ്ങൾക്ക്, രാഷ്ട്രീയ കോമാളികൾക്ക്, അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയം മാത്രം കൊണ്ട് നടക്കുന്ന മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കുന്നവന്മാർക്ക് കൊടുക്കാൻ, സാധാരണക്കാരൻ പട്ടിണിയിലാണ്. ഈ കൊറോണ കാലത്തൊക്കെ ജോലി ഇല്ല, ആർക്കും ജോലിയില്ല, കടകൾ തുറക്കാൻ സാധിക്കുന്നില്ല, ചെറുകിട കച്ചവടക്കാരൊക്കെ കൂട്ടി വീട്ടിയിരിപ്പാണ്. അവർക്ക് വിൽക്കാൻ സാധനങ്ങൾ കിട്ടുന്നില്ല, പണമില്ല, കൂലിവേലക്കാരന് ജോലിയില്ല. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നുണ്ടാകാം, അതല്ലാതെ സാധാരണക്കാരൻ കിടന്ന് നരകിക്കുകയാണ്. അപ്പോഴാണ് കോടികളുടെ സ്വർണം രാജ്യദ്രോഹത്തിന് പണം കണ്ടെത്താനായി ശ്രമിച്ചുകൊണ്ട് ഇവന്മാരും ഇവളുമാരും ഒക്കെ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇവരോടൊന്നും കാലം പൊറുക്കില്ല, NIA ഒട്ടും പൊറുക്കില്ല. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, നമ്മുടെ അമിത്ഷാജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ്. രാധാമോഹൻ രാജു അദ്ദേഹമാണ്, അദ്ദേഹമായിരുന്നു ആദ്യ ഡയറക്ടർ NIA യുടെ. നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മുടെ സ്റ്റോറിയിൽ NIA യുടെ ചരിത്രവും അവരുടെ പശ്ചാത്തലവും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. കാരണം ആത്യന്തികമായിട്ട് അങ്ങനെ എത്തും. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് ബുദ്ധിമുട്ട്, നമ്മുടെ ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ആ രീതിയിൽ മാത്രമല്ല, തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരെയാണ്, നമ്മുടെ ജനങ്ങൾക്കെതിരെയാണ്, നമ്മുടെ സമൂഹത്തിനെതിരെയാണ്, ഭാരതത്തിനെതിരെയാണ്, കേരളത്തിനെതിരെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇങ്ങനെയാണ് ഇവർ പണം കണ്ടെത്തുന്നത്. ഹവാലപ്പണം ഒഴുകുകയായിരുന്നു. ഡിമോണിറ്റൈസേഷനും GST യും ഒക്കെ വന്നതോടുകൂടി അത് ഇല്ലാതായി. കൊറോണ വന്നതോടുകൂടി അത് കണ്ടെയ്നറുകളിൽ, VS അച്യുതാനന്ദൻ്റെ കാലത്ത് കണ്ടെയ്നറിൽ, കൊച്ചിയിൽ വല്ലാർപടം കണ്ടെയ്നറിൽ നോട്ട് വന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നോട്ടുകൾ വരവ് കുറഞ്ഞു, ഹവാലാപ്പണം കുറഞ്ഞു, ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഇവിടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ഹവാലാപ്പണം ഇടപാട് ഇല്ലാതായി. അപ്പോൾ എന്താണ്, കുഴമ്പ് രൂപത്തിലും ആ രൂപത്തിലും ഈ രൂപത്തിലും സ്വർണം കടത്തുന്നു. എത്ര എണ്ണമാണ് പിടിച്ചത്? ഇന്നും പിടിച്ചിട്ടുണ്ട്. ഒരു യുവതി അടക്കം പിടിയിലായിട്ടുണ്ട്. കോഴിക്കോട്ടും പിടിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തും പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും പിടിച്ചിരുന്നു സ്വർണം കരിപ്പൂരുന്ന് തിരുവനന്തപുരത്ത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ. അതാണിപ്പോൾ വലിയ പടർന്ന് പന്തലിച്ച് വലിയ വടവൃക്ഷമായി ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരാണ്. ഇതൊക്കെയാണ് രാജ്യദ്രോഹം, യഥാർത്ഥത്തിലുള്ള രാജ്യദ്രോഹം ഇതാണ്. ഇവരെയൊന്നും ഒരിക്കലും ആരും വെറുതെ വിടില്ല, ഉറപ്പാണ്. ഇവരുടെ ലീലാവിലാസങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ അതിൻ്റെ സംശയങ്ങളും റിപ്പോർട്ടുകളും ഇനിയും വരും. ഒരുപാട് കഥകളും പൊടിപ്പും ദൊങ്ങലും വെച്ചതും അല്ലാതെയും യാഥാർത്ഥ്യവും ഒക്കെ ഇനിയും വരും. അതൊക്കെ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അടിസ്ഥാനത്തിലേക്ക്, ഇതിൻ്റെ ആ ഒരു ബേസിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് മഹാ അപരാധങ്ങൾ തന്നെയാണ്. അതും അതിന് കൂട്ടുനിൽക്കുന്നതോ സർക്കാർ സംവിധാനങ്ങളും പോലീസും ഉദ്യോഗസ്ഥരും എല്ലാവരും. കഷ്ടം തന്നെ. എന്തായാലും കാര്യങ്ങൾ പുറത്തു വരും, എല്ലാം പുറത്തു വരും, ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.